നമസ്കാരം, ഞാൻ ഡോക്ടർ ജോന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് നായ്ക്കുറണ. പ്രധാനമായും ഇത് ലൈംഗിക ഉത്തേജനത്തിനും ശരീരപുഷ്ടിക്കുമായിട്ടുമാണ് ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഇത് ശരിയല്ലാത്ത വിധത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദോഷങ്ങൾ ഒരുപാടുണ്ട് താനും. ഇതിൻ്റെ ഉപയോഗവും ഗുണദോഷങ്ങളെപ്പറ്റിയുമാണ് ഈ വീഡിയോ. പയറുവർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണിത്. വെൽവെറ്റ് ബീൻ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ കായ മുഴുവൻ രോമാവൃതമായി കാണപ്പെടും. ഇതിൻ്റെ കായ്ക്കുള്ളിൽ കാണുന്ന പരിപ്പാണ് ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിലും യുനാനിയിലും ഒരുപോലെ തന്നെ ഉപയോഗിക്കപ്പെടാറുണ്ട്. കായയുടെ പുറത്തു ഉള്ള രോമങ്ങൾ ശരീരത്ത് പറ്റിയാൽ ചൊറിച്ചിൽ അനുഭവപ്പെടും. ഇനി നായ്ക്കുറണയുടെ പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങൾ നോക്കാം. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും വാതരോഗങ്ങൾക്കും ഇത് ഉപയോഗിച്ചു വരുന്നു. കമ്പവാദത്തിൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നാണിത്. രക്തചംക്രമണം കൂട്ടുകയും BP നിയന്ത്രിക്കുകയും ചെയ്യും. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയും ഉപയോഗിക്കും. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കുവാനുള്ള കഴിവും ഇതിനുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. ദഹനം മെച്ചപ്പെടുത്തുകയും ധാതുപുഷ്ടി ഉണ്ടാക്കുകയും ചെയ്യും. വാദവ്യാധികൾ കുറയ്ക്കുന്നതിനായി 1/2 ടീസ്പൂൺ പൗഡർ പാല് ചേർത്ത് തിളപ്പിച്ച് ആഹാരശേഷം 2 നേരമായി ഉപയോഗിക്കാം. മുറിവ് ഉണക്കുന്നതിനും ഇൻഫെക്ഷൻ കുറയ്ക്കുവാനുമുള്ള കഴിവ് നായ്ക്കുറണയ്ക്കുണ്ട്. വിഷാദരോഗത്തിൻ്റെ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, കുറഞ്ഞ സ്പേം കൗണ്ട് തുടങ്ങിയ അവസ്ഥകളിലെ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കും. പുരുഷ ഹോർമോൺ കൂട്ടുവാനുള്ള കഴിവും നായ്ക്കുറണയ്ക്കുണ്ട്. സ്ട്രെസ് കുറച്ചുകൊണ്ട് സ്പേമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടും. സ്പേം കൗണ്ട് കുറവുള്ളവർക്കും മോട്ടിലിറ്റി കുറവുള്ളവർക്കും രാത്രിയിൽ പാൽ കഷായമായി ഉപയോഗിക്കാം. പാൽ കഷായം ഉണ്ടാക്കുന്നതിനായി 1 ഗ്ലാസ് പാലിൽ 4 ഇരട്ടി വെള്ളം ചേർത്ത് 1/2 സ്പൂൺ പൊടിയും ചേർത്ത് അത് 1/4 വറ്റിച്ച് ചെറു ചൂടോടെ ഉപയോഗിക്കാം. പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ചികിത്സയ്ക്കായും ഉപയോഗിക്കാം. പ്രൊലാക്റ്റിൻ ഹോർമോൺ മുലയൂട്ടുന്ന അമ്മമാരിൽ കൂടുതലായിരിക്കും. എന്നാൽ ചിലരിൽ ഇത് മിക്കപ്പോഴും ഉയർന്നു നിൽക്കുകയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ചാണ് ഇത് ശുദ്ധീകരിക്കുന്നത്. ഇനി ആരൊക്കെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ എന്ന് നോക്കാം. അലർജി, ആസ്മ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഇത് കഴിക്കരുത്. മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും ഉപയോഗിക്കരുത്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഉപയോഗിക്കരുത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും ഇത് കഴിക്കരുത്. കഴിയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുവാനായി ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.